ഹോസ് ലാവിലേക്കും ഇന്ന് നമ്മൾ വെരി സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ബോക്സാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ടവർ എക്സ്പ്ലോഷൻ ബോക്സും നമ്മുടെ ഓർഡിനറി ആയിട്ടുള്ള എക്സ്പ്ലോഷൻ ബോക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഏതൊരു ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്യൂഷൻ ബോക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കീപ് വാച്ചിങ്. മറക്കണ്ട, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഗിഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാർഡ് സ്റ്റോക്ക് പേപ്പർ തന്നെ യൂസ് ചെയ്യുക. അത്യാവശ്യം കട്ടിയുള്ള പേപ്പേഴ്സ്, ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു എൻ്റെ അടുത്തുണ്ടായിരുന്ന വേസ്റ്റ് ആയിട്ടുള്ള രണ്ട് ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 42 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചാർട്ട് പേപ്പറാണ്. അത് ഞാൻ 14 സെൻറ്റിമീറ്റർ ആയിട്ട് മൂന്നായിട്ട് രണ്ട് സൈഡിൽനിന്നും ഇതുപോലെ ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 4 കോർണറിലും ഇതുപോലെ ഒരു ഹേർട്ട് ഷേപ്പ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വേറൊരു പേപ്പർ ഹേർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാനിതാ ഈ ഒരു കോർണേഴ്സൊക്കെ ആ ഒരു ഹേർട്ട് ഷേപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് മാർക്ക് പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആ കോർണറൊക്കെ ഇതുപോലെ ഹേർട്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നാല് സൈഡൊന്നും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹേർട്ട് ഷേപ്പ് ഈ ഒരു രീതിയിലും നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ നീറ്റായിട്ട് നമ്മളത് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 4 കോർണറും നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ബോക്സാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ടവർ എക്സ്പ്ലോഷൻ ബോക്സും കൂടെ ഫ്യൂഷൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇനി ഇതിന് അടുത്തൊരു ലെയറായിട്ട് ഞാൻ ഇതുപോലെ റെഡ് കളറുള്ളൊരു ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 12 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇത് ഈ ഒരു പേപ്പർ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ചാർട്ട് പേപ്പർ എന്ന് പറയുമ്പോൾ 36 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ ഒരു സൈഡിലെ സൈസ് ഉണ്ടാവുക. അപ്പം 36 സെൻറ്റിമീറ്ററിൽ സ്ക്വയറിൽ നമ്മൾ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് 12 സെൻറ്റിമീറ്റർ ആയിട്ട് മൂന്ന് കോളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക നമ്മുടെ 4 സൈഡൊന്നുമായിട്ട്. അപ്പം എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കോർണേഴ്സ് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്ന് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക, ദെൻ ഫോൾഡ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ 4 സൈഡും ചെയ്തെടുക്കുന്നത്. നമ്മുടെ എക്സ്പ്ലോഷൻ ബോക്സിൽ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതും കൂടെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ലെയറിൽ ഫുൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു ഹേർട്ട് ഷേപ്പ് ഇതുപോലെ റെഡ് കട്ട് ചെയ്തിട്ട് 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്, 4 കോർണറിലും. ശേഷം ഞാൻ വൈറ്റ് പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഫുള്ള് ഞാനൊന്ന് റൈറ്റിങ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ എഴുതി കൊടുക്കണം അല്ല വരച്ചു കൊടുക്കണം എന്നില്ല. ഞാൻ
വേറൊരു റെഡ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഹേർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹേർട്ട് ഷേപ്പ് ഇതിൽ വരുന്നൊരു മെസ്സേജ് ബോക്സ് പോലെ അല്ലെങ്കിൽ മെസ്സേജ് എൻവലപ്പ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഫൈനലി ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഒരു എൻവലപ്പായിട്ട് തോന്നും, പക്ഷെ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഹേർട്ട് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. നമുക്കിതുപോലെ ഉള്ള എക്സ്പ്ലോഷനിലും സർപ്രൈസിങ് ഐറ്റംസിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ഇത് ഞാനിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഹേർട്ട് ഷേപ്പായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും ഞാനൊരു ബ്ലാക്ക് കളറിൽ ചെറിയൊരു ഹേർട്ട് ഷേപ്പ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഹേർട്ട് ഷേപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് എക്സ്പ്ലോഷൻ ബോക്സിൽ ഇതുപോലെ ഓരോ ഐറ്റംസ് ചെയ്യുമ്പം എന്താ പറയുക, മെറ്റീരിയൽസൊക്കെ അധികം റേറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു ചെയ്യുന്ന ടൈം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ക്ഷമയും അതുപോലെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ എക്സ്പ്ലോഷൻ ബോക്സും അതുപോലെ സ്ക്രാപ്പ് ബുക്കിങ്ങും ഒക്കെ. അതുകൊണ്ടാണ് അതിന് ആ ഒരു റേറ്റ് വരുന്നത്. മെറ്റീരിയൽസൊക്കെ അത്ര കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ഉണ്ടാവില്ല. പക്ഷേ നമ്മളിത് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിങ് അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്മെയ്ഡ് ഐറ്റംസ് ചെയ്യുമ്പോഴുള്ള ഒരു കോസ്റ്റ് ആണ് ഇതിന് വരുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു ഐറ്റം കൂടെ ഇതിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിത് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫോക്കസ് ഔട്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അത് സോറി, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഫോക്കസ് ഔട്ടായി കളിക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ സെറ്റിങ്സിലുള്ള പ്രശ്നമാണ്. പിന്നെ എന്താ പറയുക, അധികം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ക്യാമറയുടെ കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഉള്ള പ്രശ്നവുമാണ്. പിന്നെ ഈ ഒരു സെയിം വീഡിയോ ഞാൻ കഴിഞ്ഞ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പേ ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ ആണ് അത്. പിന്നെ ഞാൻ പിന്നെയും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അന്ന് ആ ഒരു ചാനൽ ഡിലീറ്റ് ആയിപ്പോയത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം കുറച്ച് മുമ്പേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അങ്ങനെ ലാസ്റ്റ് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് കുറച്ചൊരു സമയമെടുക്കുക. പിന്നെ അത് ഫോൾഡ് ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സെക്കൻഡ് ലെയർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ ബേസിലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റേജ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് ലെയർ ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സെക്കൻഡ് ലെയറിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് പേപ്പർ 20x8 cm ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 20 cm രണ്ട് സൈഡിൽ നിന്നും 5 cm വീതം നമുക്കിതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് സൈഡിൽ നിന്നുമായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് എന്തെങ്കിലും കോട്ട് സ്റ്റിക്കറായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ എഴുതിയിട്ട് ചെയ്തതാണ്, അതല്ല നിങ്ങൾക്ക് സ്റ്റിക്കർ വേണമെങ്കിൽ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതും കൂടെ നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് എക്സ്പ്ലോഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ട് ഇതുപോലൊരു കാർഡും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഈ ഒരു സെക്കൻഡ് ലെയറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ ഇതുപോലെ കുറച്ച് ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ടെക്സ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് സെൻറ്ററിലായിട്ട് ഇതാ ഇതുപോലെ ടവർ എക്സ്പ്ലോഷൻ ബോക്സും ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പം ടവർ എക്സ്പ്ലോഷൻ ബോക്സും അതുപോലെ ലീഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് തന്നെ ഇപ്പോൾ 15 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലെങ്ത്തി ആയിപ്പോവും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ടവർ എക്സ്പ്ലോഷനും അതുപോലെ ഇതും കൂടെ ഫ്യൂഷൻ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പം വീഡിയോ ചാനൽ അതുവരെ കാണാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത പാർട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ നമ്മൾ വീക്കിലി ആണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവരും ബുധനാഴ്ച എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബുധനാഴ്ച ആണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, സർപ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ഷമ വേണം. പിന്നെ ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. കാരണം നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാനതിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം ചിലപ്പോൾ നല്ല ബിസി ഒക്കെ ആണെങ്കിൽ നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും റിപ്ലൈ കൊടുക്കാതെ സമയം കിട്ടാറില്ല. കാരണം ഒന്നാമത് സമയമില്ല, പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിൽ ചെയ്ത കാര്യങ്ങൾ എന്തായാലും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ കാണാം കേട്ടോ. എന്നിട്ട് ഡൗട്ട് ചോദിക്കുക. അതിലില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.